ഡോക്ടർ പോലീസ് ഐ ടി വിദഗ്ധർ പട്ടിക കേട്ടാൽ തോന്നും വല്ല വിവാഹാലോചനയ്ക്കുള്ള അറിയിപ്പ് വല്ലതുമാണെന്ന് എന്നാൽ അതൊന്നുമല്ല കേട്ടോ കുട്ടികളുടെ നഗ്നചിത്രം പ്രചരിപ്പിച്ചതിന് അറസ്റ്റിലായവരുടെ സമൂഹത്തിലെ തൊഴിലുകളാണിത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ നിയമം പരിപാലിക്കേണ്ടവരും ജീവൻ രക്ഷിക്കേണ്ടവരുമൊക്കെ കൊച്ചു കുട്ടികളുടെ നഗ്നചിത്രങ്ങൾ കണ്ട് ആനന്ദിച്ചിരുന്നു എന്ന വസ്തുത എത്ര ഗുരുതരമാണെന്ന് ഇവർ ആസ്വദിക്കുന്നു മാത്രമല്ല ചെയ്തിട്ടുള്ളത് മറ്റുള്ളവർക്ക് ആസ്വദിക്കാനുള്ള വഴിയൊരുക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ് കുട്ടികളുടെ നഗ്നചിത്രം പ്രചരിപ്പിച്ചു എന്ന കേസിൽ നാല്പത്തൊന്ന് പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓപ്പറേഷൻ പി ഹണ്ട് എന്ന പേരിൽ സംസ്ഥാനത്ത് നടത്തിയ റെയ്ഡിലാണ് ഇത്രയും പേരെ പിടികൂടിയിരിക്കുന്നത് അറസ്റ്റിലായവരിൽ ഒരു ഡോക്ടറും ഐ വിദഗ്ധനും പോലീസ് ട്രെയിനിയും ഉൾപ്പെടുന്നുവെന്നാണ് പോലീസ് തരുന്ന വിവരങ്ങൾ അറസ്റ്റിലായവരിൽ ഐ ടി വിദഗ്ധരാണ് കൂടുതലും ഉൾപ്പെട്ടിരിക്കുന്നതെന്നുള്ളതാണ് ഗുരുതരമായ സംഗതിയാണെന്നാണ് പോലീസ് പറയുന്നത് വിവരസാങ്കേതികവിദ്യ വളരെയേറെ വളർന്ന ഇക്കാലത്ത് സൈബർ ഇടത്തിൽ ഒരു വ്യക്തി പോലും സുരക്ഷിതരല്ലെന്ന സൂചനയാണ് ഇത് തരുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു കഴിഞ്ഞ ദിവസം നാനൂറ്റി അറുപത്തൊമ്പത് സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത് മുന്നൂറ്റി മുപ്പത്തൊമ്പത് കേസുകൾ പോക്സോ വകുപ്പ് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഈ വിഷയത്തിൽ എല്ലാ ജില്ലകളിലും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു കൗതുകം അതായത് ഇക്കാര്യത്തിൽ ഒരു ജില്ലയും പിന്നിലല്ലെന്നു സാരം കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ നവമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തുന്നതിനാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ കേരള പോലീസ് ഓപ്പറേഷൻ പി ഹണ്ട് നടപ്പാക്കുന്നത് ഓപ്പറേഷൻ പി ഹണ്ടിന്റെ മൂന്നാമത്തെ ഘട്ടം റെയ്ഡാണ് കഴിഞ്ഞ ദിവസം നടന്നത് രണ്ടു വർഷത്തിനുള്ളിൽ അഞ്ഞൂറ്റി കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ നെഞ്ചുരുകുന്നത് ഓരോ മാതാപിതാക്കളുടേതുമാണ് കുട്ടികൾ പോലും സുരക്ഷിതരല്ലെന്ന അറിവ് അവരുടെ മനസ്സുലയ്ക്കുക തന്നെ ചെയ്യും അവരുടെ ആശങ്ക മാറ്റേണ്ടതും ഇത്തരക്കാരെ മുഴുവൻ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതും സർക്കാരിന്റെ നിയമ സംവിധാനത്തിൻ്റെയും ചുമതലയാണ് അതുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഓരോ കേരളീയനും